ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ഒരു മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആദ്യമേ പറയാനുള്ളത് മരയ്ക്കാൻ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്നൊരു സിനിമയെ പറ്റിയിട്ടാണ്. സിനിമയ്ക്ക് വളരെ വലിയ രീതിയിലൊരു ഡീഗ്രേഡിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു സത്യാവസ്ഥയായിട്ടുള്ളൊരു കാര്യമാണ്. സിനിമയുടെ പല രംഗങ്ങളും നമുക്കിപ്പോൾ യൂട്യൂബിലും അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇല്ല, നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് മാമാങ്കം എന്ന് പറയുന്നൊരു സിനിമയ്ക്കും ഒടിയൻ എന്ന് പറയുന്നൊരു സിനിമയ്ക്കും ഒക്കെ നല്ല രീതിയിലൊരു ഡീഗ്രേഡിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രമാത്രം ഒരു ഡീഗ്രേഡിങ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് കമൻറ്റിൽ ലീവിയ. നമ്മുടെ ലാലേട്ടൻ തന്നെ നിങ്ങൾക്ക് രംഗത്ത് വന്നിരിക്കുകയാണ്, സിനിമയെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലോ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയ. ആൻഡ് അതേ സമയത്ത് നമുക്കിപ്പോൾ കേൾക്കുന്നത് സിനിമയുടെ കളക്ഷനായിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് ആൾമോസ്റ്റ് ഒരു 15 കോടിയോളം സിനിമയ്ക്ക് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് ടോട്ടലായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ 90 കോടിയാണെന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമയുടെ യഥാർത്ഥ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 60 കോടി രൂപയാണ് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആൻഡ് സിനിമയുടെ ഒരു OTT അപ്ഡേറ്റിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത് ഡിസംബർ മാസം എന്തായാലും നമുക്ക് വരില്ല, നമുക്ക് ജാനുവരി ന്യൂ ഇയറിനോടനുബന്ധിച്ചായിരിക്കും സിനിമ നമുക്ക് ആമസോൺ പ്രൈമിൽ വരാം എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, കാത്തിരിക്കാം. ആൻഡ് മമ്മൂക്കയുടെ മരയ്ക്കാർ അറബിക്കളുടെ മരയ്ക്കാർ എന്ന് പറയുന്നൊരു സിനിമ, കുഞ്ഞാലി മരയ്ക്കാർ എന്നേനും പറയാം. കുറച്ചധികം നാളുകൾക്ക് മുമ്പേ പറഞ്ഞിരുന്ന ഒരു സിനിമയാണ് കുഞ്ഞാലി മരയ്ക്കാർ. അപ്പോൾ ഒരു കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്ന ഒരു സിനിമ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോഴും കേൾക്കുന്നത് ആഗസ്റ്റ് സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ്. മേ ബി ഫ്യൂച്ചറിൽ കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നൊരു സിനിമ മമ്മൂട്ടിയുടേത് നടക്കാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 29 വർഷം തളപതി സിനിമയിൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇളയ തളപതി തളപതിയായ ആ ഒരു ചരിത്രത്തിന് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു കോമൺ DP ഇപ്പോൾ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അത് അതിഗംഭീരമായിട്ടുള്ളൊരു കോമൺ DP തന്നെയാണ്. അതിനകത്ത് എല്ലാം മൈന്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. ആൻഡ് അതേ സമയത്ത് തന്നെ നമ്മുടെ ബീസ്റ്റിൽ ഒരു സോങ് തളപതി പാടുന്നുണ്ട്, ശിവകാർത്തികേയൻ ലിറിക്സ് എഴുതിയത്. സോ അതിൻ്റെ ആ ഒരു സോങ് എന്ന് പറയുന്നത് ലിറിക്കൽ സോങ് നമുക്ക് ജാനുവരിയിൽ വരും എന്നുള്ളൊരു കാര്യങ്ങളും ആൾമോസ്റ്റ് കേൾക്കുന്നുണ്ട്. തളപതിയുടെ ഒരു പിക്ക് നമുക്ക് ഔട്ടായിട്ടുണ്ട്, ജോർജിയയിൽ ഷൂട്ടിംഗ് സൈറ്റിൽ ഉണ്ടായിരുന്നൊരു പിക്ക്. ആ ഒരു ലുക്ക് നോക്കുമ്പോഴും നമുക്കിപ്പോൾ കോമൺ ആയിട്ട് തളപതിയുടെ ഇപ്പോൾ പുറത്ത് വരുമ്പോഴൊക്കെ കാണാൻ കഴിയുന്ന ലുക്ക് തന്നെയാണ് തളപതിക്കുള്ളത്. അപ്പോൾ എന്താണ് നെൽസൺ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് മേ ബി നമുക്ക് കാത്തിരുന്നേനും കാണാം. ആൻഡ് അതുപോലെ തന്നെ മധുരം എന്ന് പറയുന്നൊരു സിനിമ, ജോജു ജോർജ്, ശ്രുതി രാമചന്ദ്രൻ എന്നൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്ക് സോണി ലെവലിൽ ഡിസംബർ 25 വരും എന്നുള്ളത് ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എനിമി എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ വിശാലും ആര്യയും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്ക് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നൊരു OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. മണി ഹെയ്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് വെബ് സീരീസിൻ്റെ, സ്പാനിഷ് വെബ് സീരീസിൻ്റെ Volume 2 Season 5 നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ആവറേജ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നത്. ആൻഡ് സൂര്യവംശി എന്ന് പറയുന്നൊരു ഹിന്ദി മൂവി. സോ സിനിമയെ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് അതിൻ്റെ ഒരു OTT റിലീസ് നമുക്കിപ്പോൾ നടന്നിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ്. നെറ്റ്ഫ്ലിക്സിലാണ് നടന്നിട്ടുള്ളത്, മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ മണി ഹെയ്സ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ ബെർലിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, സോ ആ ക്യാരക്ടറിനെ വെച്ചിട്ട് മണി ഹെയ്സ്റ്റ് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി ആവട്ടെ, ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാവട്ടെ ഒരു സീരീസ് പറയാനാണ് അവർ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. 2024 ആ ഒരു സീരീസ് വരിക എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം സ്പൈഡർമാൻ നോവേ ഹോം എന്ന് പറയുന്നൊരു സിനിമ, സിനിമ നമുക്ക് December 16 നമുക്ക് ഇന്ത്യയിൽ റിലീസിന് വരാൻ പോകുന്നത്. ബാക്കിയുള്ള നാട്ടിലൊക്കെ തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെയും അഡ്വാൻസ്ഡ് ബുക്ക് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വലിമ എന്ന് പറയുന്നൊരു സിനിമ, ആദ്യത്തെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ സെക്കൻഡ് സോങ് നമുക്ക് ലിറിക്കൽ സോങ് December 5 വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ ടീസർ നമുക്ക് ട്രെയിലർ നമുക്ക് ഈ ഒരു സെക്കൻഡ് വീക്കിന് വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒരല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്കിനായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സിനിമ January 30 റിലീസിന് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പുഷ്പ എന്ന് പറയുന്നൊരു സിനിമയാണ്. December 6 സിനിമയുടെ ഒരു ടീസർ നമുക്ക് വരുന്നതായിരിക്കും, ആ ഒരു ട്രെയിലർ നമുക്ക് വരുന്നതായിരിക്കും. സോ ട്രെയിലറിൻ്റെ ഒരു ടീസർ കട്ട് നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സിനിമ നമുക്ക് December 17 റിലീസിന് വരാൻ പോകുന്നത്. നടികർ തിലകം എന്ന് പറയുന്നൊരു സിനിമ, ടോവിനോ തോമസ്, സൗബിൻ ഷാഹിറൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്ക് December 2022 വരിക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഒരു ടൈറ്റിലും നമുക്ക് ഔട്ടായിട്ടുണ്ട്. അഖണ്ഡ എന്ന് പറയുന്നൊരു സിനിമ, സിനിമ നമുക്കിപ്പോൾ തിയേറ്ററിൽ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 26 കോടി രൂപയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ ഒരു വഹയ്ക്ക് കൊള്ളാത്ത പടമാണ് എന്നേനും പറയാം. സുരേഷ് ആൻഡ് രമേശ് എന്ന് പറയുന്നൊരു സിനിമയുടെ റിലീസ് ഫൈനലി കൺഫേം ചെയ്തിരിക്കുകയാണ്. December 10 നമുക്ക് തിയേറ്ററിൽ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മൂവിയുടെ ഫൈനലായിട്ട് ഇപ്പോൾ നമുക്ക് പുതിയ ദണ്ഡം വരാൻ പോവാണ്.
സോ പുതിയതൊരെണ്ണം വരാൻ പോകുന്നത് നമുക്ക് January 28 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വരും എന്നുള്ളത് ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാത്തിരിക്കാം. ഭീമൻ്റെ വഴി എന്ന് പറയുന്നൊരു സിനിമ, ചാക്കോച്ചൻ ലീഡിംഗ് റോളിൽ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്കിപ്പോൾ തിയേറ്ററിൽ റണ്ണിങ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ചട്ടമ്പി എന്ന് പറയുന്നൊരു പുതിയ മലയാളം സിനിമ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചെമ്പൻ വിനോദും ശ്രീനാഥ് ബാസിയുമാണ് സിനിമയിൽ വരാൻ പോകുന്നത്. സിനിമ 2023 വരിക എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സെൽഫി എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ജി വി പ്രകാശും ഗൗതം വാസുദേവ മേനോനും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. 2023 സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. സിനിമയുടെ ടീസർ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് December 24 വരാൻ പോകുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഒരു തേർഡ് സോങ്, ലിറിക്കൽ സോങ്, കുഗ്രാമം എന്ന് പറയുന്നൊരു സോങ്ങും നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അതുപോലെ തന്നെ FIR എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ വിഷ്ണു വിശാലി ലീഡിംഗ് റോൾ വരുന്നൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്. February നമുക്ക് സിനിമ റിലീസിന് വരുന്നത്. February 3 നമുക്ക് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. RRR എന്ന് പറയുന്നൊരു സിനിമയുടെ ട്രെയിലർ നമുക്ക് വരുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്ക് ജാനുവരിക്ക് ഉള്ളിൽ തന്നെ, January 1 തന്നെ നമുക്ക് സിനിമയുടെ ട്രെയിലർ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എൻ്റെ അതുപോലെ തന്നെ ഒരു താത്വിക അവലോകനം എന്ന് പറയുന്നൊരു മലയാളം സിനിമ, നമ്മുടെ ജോർജ് ജോർജ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. നമുക്ക് January 7 സിനിമ ഇപ്പോൾ റിലീസിന് വരാൻ പോകുന്നത് എന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. വാശി എന്ന് പറയുന്നൊരു മലയാളം സിനിമ, ടോമിനോ തോമസ്, കീർത്തി സുരേഷ്, സുരേഷൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ത്രില്ലർ മൂവിയാണ്. 2022 സിനിമ നമുക്ക് റിലീസിന് വരാം. എൻ്റെ അതുപോലെ ബെന്ത് തനിന്തത് കാട് എന്ന് പറയുന്നൊരു സിനിമ, ഗൗതം വാസുദേവ് മേനോൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ ചിമ്പു സിലംബരസൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്നത്, സിനിമ നമുക്ക് 2022 മിഡിലായിരിക്കും വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ ടീസർ നമുക്ക് നെക്സ്റ്റ് വീക്കിന് വരും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. കാത്തിരിക്കാം. മഹാൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ വിക്രം ലീഡിംഗ് റോൾ വരുന്ന, ദുർവിക്രമൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ഡബ്ബിങ് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പൊങ്കലിന് സിനിമ നമുക്ക് ആമസോൺ പ്രൈമിൽ വരും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. കാത്തിരിക്കാം. ജയിൽ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ജി വി പ്രകാശ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. December 9 നമുക്ക് സിനിമ തിയേറ്ററിൽ റിലീസിന് വരും എന്നുള്ളത് ആൾമോസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. സോ എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ അതുപോലെ തന്നെ മേപ്പടിയാൻ എന്ന് പറയുന്നൊരു സിനിമ, ഉണ്ണി മുകുന്ദൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഒരു ഡ്രാമ മൂവിയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ റിലീസ് ഔട്ട്, ഡേറ്റ് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ബറോസ് എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ലാലേട്ടൻ ലീഡിംഗ് റോൾ വരുന്ന, ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നൊരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഈ ഒരു മൂവിയിൽ ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കുട്ടിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ഒരു കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അത് പുതിയൊരു കുട്ടി അതിനകത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ ഷൂട്ടിങ് നമുക്ക് ഉടനെ തന്നെ December 15 തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്.